കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതികളായ ബിജു കരീമും ബിജോയും നടത്തിയത് കോടികളുടെ വെട്ടിപ്പ് സഹകരണ ബാങ്കിലെ വായ്പാ ചട്ടങ്ങൾ ലംഘിച്ച് ഇരുവരും തട്ടിയത് നാൽപ്പത്തിയാറ് ലോണുകളിൽ നിന്ന് അൻപത് കോടിയിലധികം രൂപയാണ് വായ്പ എടുത്തത് പല സഹകാരികളുടെയും പേരിൽ ഇരുവരുടെയും സാമ്പത്തിക വളർച്ച കരുവന്നൂർ ബാങ്കിൽ ജോലി ലഭിച്ചതിന് ശേഷമായിരുന്നുവെന്നാരോപിച്ച് സിപിഐഎം മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും രംഗത്തെത്തി ബാങ്ക് നിയമാവലി പ്രകാരം ഒരാൾക്കെടുക്കാവുന്ന പരമാവധി തുക ലക്ഷമാണെന്നിരിക്കെ ക്രമവിരുദ്ധമായാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നത് കേസിലെ പ്രതി മുൻ ബ്രാഞ്ച് മാനേജറും സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബിജു കരീം പതിനെട്ട് വായ്പകളിൽ നിന്ന് ഇരുപത് കോടിയിലധികവും ബാങ്കിൽ നിന്ന് തിരിമറി നടത്തി സ്വന്തം പേരിനു പുറമെ ബന്ധുക്കളുടെ പേരിൽ ഉൾപ്പെടെ ലോണുകളെടുത്താണ് തിരിമറി നടത്തിയത് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് ിജോയ് ഇരുപത്തിയെട്ട് വായ്പകളിൽ നിന്നായി കോടി രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൽ ജോലി ലഭിച്ചതിനു ശേഷം ബിജു കരീമിന്റെയും ബിജോയുടെയും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സി പി ഐ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും ബി ജെ പി കൗൺസിലറുമായ ഷാജൂട്ടൻ രംഗത്തെത്തി അന്നൊക്കെ ബിജു വരുമ്പോൾ സാധാരണ ഒരു പഴയ സ്പെൻഡർമോ വന്നിരുന്ന വ്യക്തിയാണ് പിന്നീട് ഓരോ ഘട്ടത്തിലും മാറി 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 അവസാനം വലിയ സാമ്രാജ്യങ്ങൾക്ക് ഉടമയായിക്കൊണ്ട് വലിയ ലക്ഷറി ലൈഫ് ലഭിക്കുന്ന രീതിയിലാണ് കാണുന്നത് വലിയ തോതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ബിജോയി ആയാലും ബിജു ആയാലും ഈ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അവര് മാത്രമല്ല ഇതില് ബന്ധപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിജോയും ബിജും അതേമാതിരി തന്നെ സുനിൽ കുമാറൊക്കെ പുറത്തു വന്നാലാണ് ഇവരുടെ നേതാക്കന്മാര് കൈപ്പറ്റിയുടെ വിഹിതം എന്തായാലും അവര് പറയാതിരിക്കില്ല കോടികൾ തിരിമറി നടത്തി റിസോർട്ടുകളിലും ഭൂമി ഇടപാടുകളിലും ഇരുവരും പണം നിക്ഷേപിച്ചതായും ആരോപണമുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഇരുവരും ഒളിവിലാണ് ട്വന്റി ഫോർ തൃശൂർ